വെല്ലുവിളിക്കുകയാണ്, വെല്ലുവിളിക്കുന്നു. പിണറായിയെ മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക. ഒന്ന് എഴുതി കൊടുക്കട്ടെ, പുനർജ്ജനി കേസ് ഇ ഡി അന്വേഷിക്കണം എന്ന്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആപ്പീസ് പൂട്ടുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോ പി വി അൻവർ നടത്തിയിരിക്കുന്നത്. അന്തസ്സുണ്ടോ പ്രതിപക്ഷ നേതാവേ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ? അല്ലെങ്കിൽ വെല്ലുവിളി ഏറ്റെടുത്ത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. നാടുനീളം നടന്ന് പിരിവെടുത്ത് പുട്ടടിച്ചു, അങ്ങ് ബർമിംഗ്ഹാമിൽ വരെ പോയി. പാവപ്പെട്ട മനുഷ്യർക്ക് തയ്യൽ മെഷീൻ വാങ്ങിക്കാനാണെന്നുള്ള പേരിൽ കോടികൾ പിരിച്ചെടുത്ത് വെറും ലാംബി സ്കൂട്ടറിൽ നടന്ന മണി ചെയിൻ തട്ടിപ്പുമായി നടന്ന പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് ഇത്രയും വലിയ സമ്പന്നനായത്? കോടിക്കണക്കിന് രൂപയുടെ ആസ്തി എങ്ങനെ നിങ്ങൾ സ്വന്തമാക്കി? സമൂഹത്തിന് അറിയണ്ടേ? ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പി വി അൻവർ പറഞ്ഞ വാചകം, ഇന്ന് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളി, നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ ഏറ്റെടുത്ത് സ്വന്തം കൈ പരിശുദ്ധമാണെന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇ ഡിയെ വിളിച്ചു വരുത്ത് അജിത് കുമാറിനെ വെച്ചും ആർ എസ് എസിനെ വെച്ചും പല കാര്യങ്ങൾ ഡീൽ ചെയ്ത് അതിന് പ്രത്യുപകാരമെന്നുള്ള നിലയ്ക്ക് തൃശൂർ സീറ്റ് ഷിറ്റ് ഗോപിക്ക് കൊടുത്തതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് പലതരത്തിലുള്ള നുണക്കഥകൾ ഉണ്ടാക്കി സമൂഹത്തിൻ്റെ മുന്നിൽ പ്രചരിപ്പിക്കുകയാണ്. ആ സതീശനെയാണ് ഇന്നിപ്പോ പി വി അൻവർ ഇങ്ങനെ വെല്ലുവിളിച്ച് പെടുത്തിയിരിക്കുന്നത്. അതെ, അജിത് കുമാർ അത് സമ്മതിച്ചു. എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാവുമായിട്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ടു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞത്? 22-ാം തീയതി രാവിലെ അടിയന്തര പത്രസമ്മേളനം വിളിച്ച് 11:30. അദ്ദേഹം എന്താ പറഞ്ഞത്? എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു, പിണറായി വിജയൻ്റെ ദൂതനായി പോയി തൃശ്ശൂർ പൂരം കലക്കാനും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. ആണല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായിരുന്നു അടിയന്തര യോഗത്തിൻ്റെ കാരണം? വളരെ പെട്ടെന്ന് വരണമെന്നുള്ള പത്രക്കാരോട് പറഞ്ഞത്, ഓടിക്കലച്ച പത്രക്കാർ പലരും എത്തിയത്. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വെളിപ്പെടുത്തും. എൻ്റെ കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിൻ്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ്. അപ്പോഴാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇവർ തമ്മിൽ കൂടിയാലോചന നടക്കുന്നത്. എന്താ കാരണം? പുനർജ്ജനി കേസിൽ ഇ ഡി അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങും എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ബർമിംഗ്ഹാമിൽ പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ്. അപ്പോൾ ഈ 11:30 അദ്ദേഹം ഈ പത്രസമ്മേളനം, എനിക്ക് 10:30 കിട്ടിയിട്ടുണ്ട്. ഞാനതിൻ്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായും. അപ്പോൾ അതുകൊണ്ട് 11:30 അദ്ദേഹം അത് പറയുന്നത്. 11 ശേഷം കൃത്യമായ സമയം നിങ്ങൾ ടി വി പരിശോധിച്ചാൽ കാണും. അപ്പോൾ അതിന് ഞാനിങ്ങനെ പറയല്ലേ. അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി ബന്ധമുണ്ട്, അജിത് കുമാറുമായി ബന്ധമുണ്ട്, കേരളത്തിൽ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് എൽ ഡി എഫിനെ ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട്. അപ്പോൾ ആർ എസ് എസിൻ്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനർജ്ജനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടണം. കേരളത്തിൻ്റെ പോലീസിനെ അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട്. കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ്, വിദേശത്തുനിന്ന് പണം വന്നതാണ്. ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട്. അത് അടിവരയിടാൻ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ ഒരു സീറ്റ് ഞങ്ങൾ സഹായിക്കാം. ആ വോട്ട് പരിശോധിച്ചാൽ അറിയാലോ ആരെ വോട്ടാ പോയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല, കുറച്ചെങ്കിലും കുറച്ച് വർദ്ധിച്ചിരിക്കുകയാണ്. വോട്ട് പൂർണ്ണമായും പോയത് കോൺഗ്രസിൽ നിന്നാണ്, അത് കണക്കുണ്ടല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വിളമ്പുന്നത്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട്, എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇതാ. ശരിക്കും നിങ്ങൾ പരിശോധിക്കുക. വെനസ്ഡേ 1:53 അപ്പോൾ ഇതേ കൊടുക്കാം. അപ്പം ഈ പറഞ്ഞതുപോലെ പി വി അൻവറിന് ഈ വിവരം കിട്ടിയിരിക്കുന്നു. പി വി അൻവർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ അതിനെ നേരെ ഉൾട്ട പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന എ ഡി ജി പിയെ ഈ കാര്യത്തിന് ബി ജെ പിക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാം, അതിന് മറ്റു സഹായം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുരുങ്ങാൻ പോകുന്നത്.
അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ, ഞാൻ ഇ ഡി അന്വേഷണത്തിന് തയ്യാറാണെന്ന് പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഇ ഡിക്ക് എൻ്റെ പേരിൽ ഇങ്ങനൊരു അപരാധമുണ്ട്, ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല, ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല, ഇ ഡി അന്വേഷിക്കട്ടെ എഴുതി കൊടുക്കട്ടെ. എന്താ എഴുതി കൊടുക്കാത്തത്? വെല്ലുവിളിക്കാണ്, വെല്ലുവിളിക്കുന്നു. പിണറായിയെ മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക, ഒന്ന് എഴുതി കൊടുക്കട്ടെ പുനർജ്ജനി കേസ് ഇ ഡി അന്വേഷിക്കണമെന്ന്. അതുതന്നെയാണ് വിഷയം. കണ്ണടച്ച് തുറക്കും മുന്നേ അല്ലേ ലാംബി സ്കൂട്ടറിൽ നടന്ന സതീശന്റെ സാമ്പത്തിക വളർച്ച എങ്ങനെ ഉണ്ടായി? കോടിക്കണക്കിന് രൂപ വില വരുന്ന ആഡംബര വീട്, ജീവിതം അതിനേക്കാൾ ആഡംബരം. എങ്ങനെയാണ് ഈ പണം ഉണ്ടായത്? നക്കിത്തിന്നാൻ നല്ലിപ്പില്ലായിരുന്നു എന്ന് സതീശനെക്കുറിച്ച് പറഞ്ഞത് കോൺഗ്രസിൻ്റെ എ ഐ സി സി അംഗമായിട്ടുള്ള സിമി റോസ്ബെല്ലാണ്. വന്ന വഴി സതീശൻ മറക്കരുതെന്ന് പറഞ്ഞത് മറന്നു കളഞ്ഞു കാണും, പക്ഷേ സമൂഹം കേട്ടിട്ടുണ്ട്. അജിത് കുമാറും മറ്റ് പല ഉദ്യോഗസ്ഥരുമായി അവിഹിത കച്ചവടം നടത്തി ആർ എസ് എസുകാരുമായി ബന്ധമുണ്ടാക്കി, ഇനിയിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ. ഗോൾവാൾക്കർ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ പോയ സതീശന്റെ ചിത്രം ആർ എസ് എസുകാരാണ് പുറത്തുവിട്ടത്. ആർ എസ് എസുകാരുടെ തിണ്ണനിറങ്ങിയായിരുന്നു എന്നുള്ള കാര്യത്തിന് ആ ഒരൊറ്റ ചിത്രം മാത്രം മതി. ഉളുപ്പില്ലാതെ കുറച്ച് മാധ്യമങ്ങൾക്കകത്തുള്ള പ്രധാനപ്പെട്ട കക്ഷികളെ പ്രസ് സെക്രട്ടറിയാക്കി വെച്ചുകൊണ്ട് ഇമ്മാതിരി നുണകൾ വിളമ്പിയാൽ നാട്ടുകാർ അത് വിശ്വസിക്കുമെന്നാണോ സതീശൻ കരുതുന്നത്? എന്തായാലും ഇ ഡി അന്വേഷണം സതീശനെതിരെ വരണം. സതീശൻ അനധികൃത സ്വത്ത് സംഭാവന നടത്തിയെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അതിനെ സംബന്ധിച്ച് വന്നു. അപ്പോഴെല്ലാം അവരെ പുറത്താക്കി നിശബ്ദമാക്കി, മാധ്യമങ്ങൾ ഒപ്പമുണ്ട് എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ എന്ത് തരത്തിലുള്ള നെറികെട്ട പ്രവർത്തനവും നടത്തുകയാണ്. അതിനിടയിലാണ് പി വി അൻവർ ഇപ്പോൾ ഈ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. തൻ്റെ കൈ പരിശുദ്ധമാണെന്ന് സതീശൻ തെളിയിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ കയ്യിൽ വന്നു ചേർന്ന പണം, അത് സിമി റോസ്ബെൽ എന്ന കോൺഗ്രസ്സുകാർ പറയുമ്പോൾ 30 കോടി രൂപയാണ് തനിക്ക് ഇലക്ഷൻ സമയത്ത് അനധികൃതമായി വന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പി വി അൻവറും ഇതേപോലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അവിടെയെല്ലാം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വ്യാജ റിപ്പോർട്ടുണ്ടാക്കി ആരോപണം ഉന്നയിച്ചവരുടെ പോലും പ്രതികരണമെടുക്കാതെ അജിത് കുമാറിനെ പോലുള്ളവരെ പോക്കറ്റ് വെച്ച് നടത്തുന്ന ഈ നാണംകെട്ട കളി എല്ലാ കാലത്തും കൊണ്ടു നടത്താമെന്ന് സതീശൻ കരുതരുത്. അന്തസ്സും നട്ടലിന് ഉറപ്പുണ്ടെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഇ ഡിക്ക് എഴുതി കൊടുത്ത് ബെർമിംഗ്ഹാമിൽ വരെ പോയി പിരിവെടുത്ത പണം താൻ പുട്ടടിച്ചിട്ടില്ല, തൻ്റെ കുടുംബത്തിനകത്ത് ബാങ്ക് അക്കൗണ്ടുകളായിട്ടോ മുതലുകളായിട്ടോ മാറിയിട്ടില്ലെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും മിനിമം കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം സതീശനുണ്ടായിരിക്കുകയാണ്. അതിന് ശക്തമായിട്ട് ആ വെല്ലുവിളി മാറുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തന്നെ.